Hi friends, welcome back to my channel. In the Namaku, soft titula Rava pudding undakam. Valare easy eight to petta nundakam petuna pudding anide. Upon yana adi muru pani lake, ara liter palo ichu go to the tender. Adi lake, or ara tablespoon, Rava chertodka. Pinna urinulla, upu todka. Pinna adi lake avishamulla, panjasara chertodka. A power thread a mother thin and searched to Panjasara Chertodamadi, Yanamida Mukal Kapu Panjasara Chertodkananda. Neither Langodi Namkona, Kurigi Verina the Vere, Lucky Kodka Malada Taita Vanda Korchuru Lusu Batrightan Namka under the upon the Kurigi Verimba Namkada of Aya Apada Kurigi Vana Tender In either Namuk Tanakam Baka, Ni Namuk Sugar Caramel Chayed Kanam. அதன் வேண்டி ஒரு பாத்திரத்திலேக்கு 2 டேபிள்ஸ்பூன் பஞ்சசாரை இட்டு கொடுக்கുന്നുണ്ട് இது பிரவுன் கலர் ஆகுனது வரை ഒന്ന് இலக்கி கொடுக்க அப்பதா பிரவுன் கலர் ஆயிட்டுണ്ട് இത്രയും மதி இனி நமக்கு புட்டிங் வேவிக்கാൻ ஒரு பாத்திரம் எடுக்க அப்ப நான் ஒரு ஸ்டீல் பிளேட் ആണ് எடுத்தது உங்களுக்கு டிஃபன் பாக்ஸோ அதுபோலத்தை എന്തെങ്കിലും ஸ்டீலின் ஒரு பாத்திரம் எடுத்தா மதி இனி நமக்கு இதிலேக்கு அடியிலக்க பிடிக்காதிருக்க வேண்டிட்டு கொஞ்சம் நெய் தேய்ச்சு கொடுத்துட்டுണ്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഷുഗർ കാരമൽ ചൂടോടെ കൂടി തന്നെ ഒഴിച്ച് ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്നതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച റവയും പാലും തണുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കോൾമുട്ട ഒഴിച്ച് കൊടുക്കാം കൂടെ കുറച്ച് വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട് വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വേവിച്ചെടുക്കാൻ വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒരു പ്ലേറ്റ് കമഴ്ത്തി ഇട്ട് കൊടുക്കാം നമ്മൾ ഇത് സ്റ്റീം ചെയ്താണ് വേവിക്കുന്നത് ഇനി നമ്മൾ കാരമൽ ഒഴിച്ച് വെച്ച പ്ലേറ്റ് അതിലേക്ക് വെച്ച് നമ്മുടെ പുഡിംഗിന്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ഒരു മൂടി വെച്ച് ഇതുപോലെ മൂടി കൊടുക്കാം അതിന്റെ മുകളിൽ കൂടി നമ്മുടെ പാത്രത്തിന്റെ മൂടി കൂടി വെച്ച് മൂടി വെക്കാം 20-25 മിനിറ്റോളം നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കണം ഇപ്പോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ ദാ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ ഇത് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുത്തതിനു ശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ദാ ഇത് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കത്തി വെച്ച് ഇതിന്റെ സൈഡിൽ കൂടി ഒന്ന് ഇതുപോലെ വരഞ്ഞു കൊടുക്കാം ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മറിച്ചിടാം അപ്പോൾ ദാ നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ആ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്